മറ്റു വാർത്തകളിലേക്ക്. 4 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതിയിൽ നിന്ന് നീതി കിട്ടി, പക്ഷേ സ്വന്തം മകനിൽ നിന്ന് ഇപ്പോഴുമില്ല നീതി. മകനും മരുമകളും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട 70 വയസ്സുകാരി നബീസ് ഉമ്മയ്ക്ക് ഇപ്പോൾ അഭയം അനാഥാലയമാണ്. സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് മകനും മരുമകളും ചേർന്ന് ആട്ടിയോടിച്ചതാണ് ഈ അമ്മയെ. നിവർത്തിയില്ലാതെ വീട് വിട്ടിറങ്ങി അഭയം തേടിയത് അനാഥാലയത്തിൽ. മകൻ വിവാഹം കഴിച്ച നാൾ മുതൽ എൻ്റെ ഈ വീട്ടിലെ ജീവിതം എനിക്ക് ദുരിതപൂർണമായി, അങ്ങനെ ഏറ്റവും കഷ്ടകാലമായി. എനിക്ക് ഇതിനകത്ത് സുരക്ഷിതത്വമില്ല, സ്വാതന്ത്ര്യമില്ല. എന്നെ ഇങ്ങനെ വീട്ടിന് വെളിയിലാക്കുക അന്നു മുതൽ. കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവ് കൈമാറാൻ വീട്ടിലെത്തിയപ്പോൾ മകൻ വാതിലടച്ചു. പെരുമഴയത്ത് പോകാനൊരിടമില്ലാതെ നിന്ന നബീസുമ്മ നാട്ടുകാർക്കും വേദനയായി. ഒരു ദിവസം രാവിലെ ഞാൻ ജംഗ്ഷനിൽ വന്നപ്പോൾ എന്നാ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനും കൂടെ വീട്ടിൽ കയറി. അപ്പോൾ ഈ മരുമോളൊന്ന് വന്ന യഥാശ്രീ വെട്ടാത്തി കൊണ്ട് വാതിലിന് വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. അപ്പം യഥാർത്ഥ കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ദിവസം വന്നപ്പോൾ കണ്ണാടി അടിച്ച് പൊട്ടിച്ചു. തിരുവനന്തപുരം കുന്നുകുഴിയിലെ ഇരുനില വീട് നബീസുമ്മയുടെ ഭർത്താവിന്റെ പേരിലാണ്. ഭർത്താവിന്റെ മരണശേഷം മകനും ഭാര്യയ്ക്കുമൊപ്പം ഇവിടെ കഴിയുകയായിരുന്നു ഇവർ. വീട് സ്വന്തം പേരിൽ എഴുതിക്കിട്ടാൻ മകനും ഭാര്യയും ചേർന്ന് പലവിധത്തിലും തന്നെ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് നബീസുമ്മ പറയുന്നത്. ഉമ്മയെ വീട്ടിൽ കയറ്റാതിരിക്കാൻ കോടതി ഉത്തരവുണ്ടെന്ന് മകൻ ഷാഹുൽ ഹമീദ് വാദിക്കുന്നു. എന്നാൽ സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇയാളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അടുത്ത ദിവസം തന്നെ ഉമ്മയ്ക്ക് വീടിന്റെ താഴത്തെ നിലയിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കാമെന്ന് ഇയാൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.